ഗണിതം മധുരം ചാനലിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ടീച്ചർ വന്നിരിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ പണമിടപാടുകൾ എന്ന പാഠഭാഗത്തിലെ ചില പ്രവർത്തനങ്ങളുമായിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടെത്തി മുടക്കം മുതലിൻ്റെ എത്ര ഭാഗമാണ് ലാഭമെന്ന് കണ്ടെത്തി ശതമാനം കാണുന്നത് ശതമാന രൂപം കാണുന്നത് ലാഭശതമാനവും മുടക്കു മുതലിൻ്റെ എത്ര ഭാഗമാണ് നഷ്ടമെന്ന് കണ്ടെത്തി അതിൻ്റെ ശതമാന രൂപം കാണുന്നത് നഷ്ടശതമാനവും എന്ന് നമ്മൾ പഠിച്ചു. ഓർമ്മയുണ്ടോ? നഷ്ടശതമാനമാണ് കാണേണ്ടതെങ്കിൽ ഒന്നുകിൽ വാങ്ങിയ വില അല്ലെങ്കിലോ മുടക്കു മുതൽ ഇതിൽ നഷ്ടം ഗുണിക്കണം 100 നഷ്ടശതമാനം. അങ്ങനെയാണെങ്കിൽ ലാഭശതമാനം കാണുന്നത് എങ്ങനെയാണ്? വാങ്ങിയ വിലയിൽ അല്ലെങ്കിൽ മുടക്കു മുതല് ലാഭം ഗുണിക്കണം 100 ലാഭശതമാനം. ഇത് നിങ്ങൾ മറക്കരുത്. ലാഭമോ നഷ്ടമോ ശതമാനം കണക്കാക്കുന്നത് മുടക്കു മുതലാണ്. ഓക്കെയാണല്ലോ. എങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് മുടക്കു മുതലും ലാഭമോ നഷ്ടമോ ശതമാനവും തന്നിട്ട് വിറ്റ വില കാണുന്ന രീതിയാണ്. എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പേജ് നമ്പർ 135 പ്രവർത്തനങ്ങളാണ്. കാൽക്കുലേറ്റ് ദ സെയിൽ പ്രൈസ് ഓഫ് ഈച്ച് ഇൻ ദ ടേബിൾ ബിലോ. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം മുടക്കു മുതലും ലാഭമോ ഓർ നഷ്ടമോ തന്നിട്ട് വിറ്റ വിലയാണ് കണക്കാക്കേണ്ടത്. അപ്പൊ നമുക്കിവിടെ തന്നിരിക്കുന്നത് ഒന്നുകിൽ മുടക്കു മുതലിൻ്റെ കൂടെ ലാഭം തരും അല്ലെങ്കിലോ നഷ്ടം തരും. നമുക്കൊന്ന് കണക്കാക്കി നോക്കാം. ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ ഈസിയാണ്. ഇവിടെ നോക്കൂ, ആദ്യത്തെ ചോദ്യം, ഇവിടെ മുടക്കു മുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, എത്രയാണ്? 1500 രൂപ. ഇവിടെ നോക്കൂ, 15% പ്രോഫിറ്റ് ലാഭമാണ്, 15%. അപ്പം നമ്മൾ ഇതുപോലെ ഓരോന്ന് സ്റ്റെപ്പുകൾ എഴുതി വേണം ചെയ്യാൻ. ഇൻവെസ്റ്റ്മെൻറ്റ് മുടക്കു മുതൽ എത്രയാണ്? 1500 രൂപ റുപ്പീസ് നിങ്ങൾ എഴുതിയാൽ മതി. അടുത്തത് പ്രോഫിറ്റ് ലാഭം 15%. ഇനി ഇവിടെ നോക്കൂ, സെയിൽ പ്രൈസ് വിറ്റ വില കണക്കാക്കണം. മുടക്കു മുതലിൻ്റെ 15% കണ്ടിട്ട് വിറ്റ വില കണക്കാക്കാം. രണ്ട് രീതിയിൽ ഈ കണക്ക് ചെയ്യാം. നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് താല്പര്യം അത് നിങ്ങൾ എടുത്താൽ മതി. ഇനി ഇവിടെ നോക്കാം, നമുക്ക് മനക്കണക്കായിട്ടൊന്ന് ചെയ്യാം. 1500 15% കാണുക. 1500 ഗുണിക്കണം 15/100. ഇവിടെ നോക്കൂ, ഇത് 2 0, ഈ 2 0 വെട്ടിപ്പോയി. 15 × 15 ടീച്ചർക്ക് ബൈഹാട്ടാണ്, നിങ്ങൾക്കൊക്കെ ബൈഹാട്ടായിരിക്കും. 225 വരിക. അപ്പം നമുക്ക് ഇതിൻ്റെ 225 കിട്ടി. ഈ 225 കിട്ടിയാൽ വിറ്റ വിലയായോ? ഇല്ല, അതിൻ്റെ ലാഭം മാത്രമേ ആയിട്ടുള്ളൂ. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ 1500 225 കൂട്ടണം. അപ്പം എത്രയാണ് കിട്ടുക? 1500 കൂട്ടണം 225 = 1725 കിട്ടുന്നത്. ഇനി നമ്മൾ ഇത്രയും മെനക്കെടാൻ നിൽക്കേണ്ട ആവശ്യമില്ല, ഒറ്റയടിക്ക് നമുക്ക് കിട്ടും. അതായത് ഇവിടെ 15% ലാഭം. അപ്പം 100 15 കൂട്ടുക. 6 പഠിച്ചിട്ടുണ്ട് നമ്മൾ മാറുന്ന ശതമാനം, അതായത് ലാഭം എന്ന് പറഞ്ഞാൽ കൂടുകയാണ്, വർധനവാണ്. അപ്പോൾ വർധനവ് കണ്ടു കഴിഞ്ഞാൽ ആ ശതമാനം ഇട്ട് നമുക്ക് ചെയ്താൽ മതി, അതർ പെർസെൻ്റ് ഇട്ട് ചെയ്താൽ മതി. അതായത് 15% ലാഭം എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ആയതുകൊണ്ട് ഇവിടെ 115% വരിക. ഇനി നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇവിടെ 1500 115% കണ്ടുപിടിക്കുക. ഈ 2 0, ഈ 2 0 വെട്ടിപ്പോവും. ഇനി എന്ത് ചെയ്താൽ മതി? 115 കൊണ്ട് ഗുണിക്കുക. ടീച്ചർ ഇവിടെ എഴുതി ഗുണിക്കാം. ഒറ്റയടിക്ക് നമുക്ക് കിട്ടി 1725 റുപ്പീസാണ് വരുന്നത്. ഇങ്ങനെ ചെയ്തതിന് ശേഷം വേണം നിങ്ങളിവിടേക്ക് എഴുതിയെടുക്കാൻ. ഈ കോളത്തിലേക്ക് എഴുതി വെക്കുക 1725. ഇവിടെ നോക്കൂ, 1500 എന്നുള്ളത് വർദ്ധിച്ച് 1725 ആയി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇങ്ങനെയാണെങ്കിൽ എല്ലാ കണക്കും എളുപ്പമല്ലേ. ഇനി അടുത്ത നോക്കുക, ഇവിടെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് മുടക്കു മുതൽ എത്രയാണ്?
2400 രൂപയാണ് വരുന്നത്. ഇവിടെ പ്രോഫിറ്റ് അല്ല വന്നിരിക്കുന്നത്, 20% ലോസാണ്, 20% നഷ്ടമാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എഴുതാം നഷ്ടം 20%. ഇനി നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്താണ്? നമുക്കറിയാം ഈ 2400 നഷ്ടം കിട്ടി. ആ നഷ്ടം നമ്മൾ 2400 കൂടെ കൂട്ടിയിട്ട് വിറ്റ വില കണ്ടുപിടിക്കുന്നതിനേക്കാൾ ഏറെ എളുപ്പം 2400 നഷ്ടം വന്നാലുള്ള ശതമാനം കണ്ടെത്തുക. അപ്പം മാറിയ ശതമാനം, 20% നഷ്ടം വന്നാൽ 100 നിന്ന് 20 കുറഞ്ഞു. അപ്പം എത്രയാണ് വരിക? 80% വരിക. ഉടൻ നമ്മൾ എന്ത് ചെയ്യാം? ഈ 2400 80% കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഒറ്റയടിക്ക് വിറ്റ വില അങ്ങോട്ട് കിട്ടും. മനസ്സിലായില്ലേ? ഈ 20 ഈ 20 വെട്ടി, അപ്പോൾ 24 8 കൊണ്ട് ഗുണിക്കുക. 8 4 32 2 ശിഷ്ടം 3, 8 2 16 3 19 ഈ 0 കൂടെ ഇട്ട് കൊടുക്കുക. 1920 രൂപ വിറ്റ വില നേരിട്ട് കിട്ടി. അത് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നഷ്ടം കണ്ട് ഇതിൽ നിന്ന് വീണ്ടും അത് കുറയ്ക്കണം. ഇതിനൊക്കെ മെനക്കേടാണ്, ആ വഴിക്കൊന്നും നമ്മൾ പോകണ്ട. നമ്മൾ എന്ത് ചെയ്യുക? ഏറ്റവും ലാഭമുള്ള വഴിയാണ് നമ്മൾ നോക്കുക. ലാഭവും നഷ്ടമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളുടെ ഗണിത ക്രിയകളിലും ലാഭം നോക്കുക എന്ന് വിചാരിച്ചിട്ടേ ലാഭം നോക്കി നിങ്ങൾ ക്രിയകളൊന്നും ഇല്ലാതെ ചെയ്യരുത് കേട്ടോ. അപ്പോൾ ക്രിയകളൊക്കെ എഴുതുക. USSനാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട. ഇതിങ്ങനെ കണ്ടു ഉടൻ 2400 എഴുതുക, 20% ലോസ്. ഉടൻ നിങ്ങളുടെ മനസ്സിലേക്ക് 80 വരിക, 80% കാണുക, വെട്ടിക്കുറയ്ക്കുക, ഉടൻ ചെയ്യുക. ഈ ഒരു ക്രിയ മാത്രമേ USSന് ആവശ്യമുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് എത്രയാണ് കിട്ടിയത്? 1920 രൂപ. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 2400 വാങ്ങിയിട്ട് ഇവിടെ വില കുറച്ച് 1920 വിറ്റു. അവിടെ തന്നെ നഷ്ടമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. മനസ്സിലായില്ലേ? ഇനി അടുത്തത് സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ ചെയ്യുക, ടീച്ചർ ക്രിയ മാത്രമേ ചെയ്യുന്നുള്ളൂ. നോക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ് മുടക്ക് മുതൽ 8000, ഉടൻ ടീച്ചർ എഴുതി വെച്ചു 8000, ഗുണിക്കണം. ഇനി ഇവിടെ നോക്കാം, 8% ലോസ്. എൻ്റെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുവന്നു 100 നിന്ന് 8 കുറച്ചോ, അപ്പം എത്രയാ? 92. ഉടൻ ടീച്ചർ ഇവിടെ എഴുതി 92% ആയതുകൊണ്ട് 100 വന്നു. ഇനി എന്ത് ചെയ്യണം? ഈ 2 0 ഈ 2 0 വിട്ടുക. മനസ്സിലായില്ലേ? 100 കൊണ്ട് ഹരണമാണ്. ഇനി എന്ത് ചെയ്താൽ മതി? 80 92 കൊണ്ട്. ഒരിക്കലും നമ്മൾ 80 എഴുതേണ്ട ആവശ്യമില്ല. 8 92 ഗുണിക്കുക. 8 2 16 6 ശിഷ്ടം 1, 8 9 72 1 73. അപ്പം നമുക്ക് എത്ര കിട്ടിയേ? 736. കഴിഞ്ഞോ? ഇല്ല. ചില കുട്ടികൾ ഇങ്ങനെ എഴുതി വെക്കും. അങ്ങനെ എഴുതി വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇവിടെ ഒരു 0 കൂടി ഉണ്ട് അല്ലേ? ഈ 0 എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവെക്കുക. അപ്പം നമുക്ക് എത്രയാണ് കിട്ടിയത്? 7360 രൂപയാണ് കിട്ടിയത്. നോക്കൂ, ഇവിടെ 8000 മുടക്കി, പക്ഷേ എത്ര രൂപയ്ക്ക് വിൽക്കേണ്ടി വന്നു? 7360. ഓരോ 100 8 രൂപ നഷ്ടം സഹിച്ചുകൊണ്ടാണ് ഇവിടെ വിറ്റിരിക്കുന്നത്. ഐഡിയ പിടിയിട്ടില്ലേ? അടുത്തത് ഇവിടെ സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ എഴുതിക്കോളൂ കേട്ടോ. 1650 മുടക്കിയത്, അതിനെ എത്ര ശതമാനം പ്രോഫിറ്റാണ് ലഭിച്ചത്? 13% പ്രോഫിറ്റ്. 13% ലാഭം എന്ന് പറഞ്ഞാൽ ഓരോ 100 13 രൂപ കൂടുന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി? 113% ഇട്ട് കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയാകുമ്പം 1650 കണ്ടെത്തിയാൽ നമുക്ക് എന്ത് കിട്ടുന്നു? വിറ്റ വില നേരിട്ട് കിട്ടും. അതല്ലെങ്കിലും ചെയ്യാം, ടീച്ചർ നേരത്തെ പറഞ്ഞു. അതായത് 13% ഇട്ട് കണ്ടെത്തിക്കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് എന്താണ് കിട്ടുന്നത്? ലാഭം മാത്രം കിട്ടും അല്ലേ? ആ ലാഭം എന്ത് ചെയ്യണം? 1650 കൂടെ കൂട്ടുന്നു. അതൊക്കെ നമുക്ക് സമയം കൂടുതൽ ചിലവാക്കും. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വളരെ പെട്ടെന്ന് ഈ രീതിയിൽ കണ്ടെത്താം. ഇവിടെ ഈ 0 ഈ 0 വെട്ടി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു 0 ഉണ്ട്, അത് വെട്ടിക്കുറയ്ക്കാൻ നിൽക്കണ്ട, അത് അവിടെ കിടക്കട്ടെ. നമുക്ക് പോയിന്റ് മാറ്റിയിട്ട് കൊടുത്താൽ മതി. 165 113 കൊണ്ട് ഗുണിക്കുക. 165 ഗുണിക്കണം 113. ലെങ്ത് കൂടണ്ട എന്ന് വിചാരിച്ചിട്ട് ഗുണിക്കുന്ന ആ ഇത് ടീച്ചർ ഇടുന്നില്ല, ശ്രദ്ധിക്കുക. 165 113 കൊണ്ട് ഗുണിക്കുമ്പോൾ 18645 കിട്ടുന്നത്. കഴിഞ്ഞോ? ഇല്ല.
ചില കുട്ടികൾ എന്ത് ചെയ്യും, അത് എഴുതി വെച്ചിട്ട് പോകും. നമുക്ക് ഇവിടെ എന്തുണ്ട്, ഒരു 10 കൂടി ഉണ്ട് ഹരിക്കാൻ, അല്ലെ? അപ്പൊ നമുക്കറിയാം 18,645 ഹരിക്കണം 10. ഹരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്ത് ചെയ്താൽ മതി, ഒരു സ്ഥാനം എടുത്തോട്ട് മാറ്റി പോയിന്റ് ഇട്ടാൽ മതി. അപ്പൊ നമുക്ക് 18,645 ഇവിടെ എഴുതുക. ഒരു പൂജ്യം ഉള്ളത് കൊണ്ട് ഒരു സ്ഥാനം, അത് എടുത്തോട്ട് മാറ്റി പോയിന്റ് ഇട്ടു. 1864.5 ആണ് കിട്ടുന്നത്. ശരിയാണോ നമുക്ക് നോക്കാം, ഒരു താരതമ്യം ചെയ്തു നോക്കാം. അതായത് വാങ്ങിയ വില ഇവിടെ കുറവാണ്, വിറ്റ വില കൂടുതലാണ്. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം ലാഭം തന്നെയാണ് നമ്മൾ കണ്ടെത്തിയത്, ശരിയാണ്. പിന്നെ ഈ ഗുണിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എന്തെങ്കിലും ചെറിയൊരു തെറ്റ് വന്നു കഴിഞ്ഞാൽ ആ കണക്ക് നമുക്ക് തെറ്റും, മാർക്കും പോവും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ഗുണിക്കുന്ന സമയത്ത്, കൃത്യമായിട്ട് നിങ്ങൾ എഴുതി ഗുണിച്ചു പോവുക. അതേപോലെ ഇവിടെ 3 സ്റ്റെപ്പാണ് വരുന്നത്. ആദ്യം 3 കൊണ്ട് 165 ഗുണിച്ചതാണ് ഇവിടെ. രണ്ടാമത് 10 സ്ഥാനത്താണ് 1, അതുകൊണ്ട് 10 സ്ഥാനത്തേക്ക് മുതലാണ് ഗുണിച്ചെഴുതേണ്ടത്. ഇതിനെ ഗുണിച്ചെഴുതി, അടുത്ത ഈ 1 കൊണ്ടും ഗുണിച്ചെഴുതി, ഇതെല്ലാം കൂടെ കൂട്ടിയതാണ്. അത് തെറ്റിപ്പോകാതെ നിങ്ങൾ ശ്രദ്ധിക്കുകയും വേണം. ഓക്കെ, ഇവിടെ നമുക്ക് മുടക്ക് മുതലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ എന്തൊക്കെയാ തന്നിട്ടുള്ളത്? നമുക്കറിയാം വിറ്റ വിലയും ലാഭമോ നഷ്ടമോ തരും, ഇത് രണ്ടും തന്നിട്ട് മുടക്ക് മുതൽ കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സെയിൽ പ്രൈസും പ്രോഫിറ്റ് ഓർ ലോസ് ആണ് തരിക. നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ തൊറ്റും മുന്നേ ചെയ്ത അതേപോലെ തന്നെ ചെയ്യുക. ഇത് കോളൊക്കെ കൃത്യമായിട്ട് വരയ്ക്കുക, അതിനടിയിലേക്ക് ഓരോന്നും നിങ്ങൾ എടുത്തെഴുതുക. കണ്ടുപിടിച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് എടുത്തെഴുതുക. ഒരെണ്ണം എക്സാമ്പിളിൽ ടീച്ചർ കാണിച്ചു തരാം, ബാക്കിയൊക്കെ ക്രിയകൾ ചെയ്യാം. സെയിൽസ് പ്രൈസ് ഇവിടെ നോക്കുക, സെയിൽസ് പ്രൈസ് എത്രയാണ്? 4,440. വിറ്റ വില 4,440 ആണ് വരുന്നത്, അത്രയും റുപ്പീസ് നിങ്ങൾ എഴുതിയാൽ മതി. അടുത്തത് ഇവിടെ പ്രോഫിറ്റ്, 11% പ്രോഫിറ്റ് ലാഭം. അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തണം, ഓരോ 100 രൂപയ്ക്കും 11 രൂപ കൂടുതൽ. അപ്പം എത്രയാണ് വരിക? 100നോട് 11 കൂട്ടുക, 111%. 111%. ഇനി നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് മുടക്ക് മുതൽ കണ്ടുപിടിക്കണം. മുടക്ക് മുതലിന്റെ 111% വിറ്റ വില. അപ്പൊ ടീച്ചർ ഇവിടെ സൈഡിൽ എഴുതാൻ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അടിയിലേക്ക് എഴുതുകയാണ്. അതായത് ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്ന് നമുക്ക് അറിയില്ല, ഇൻവെസ്റ്റ്മെന്റ് അറിയില്ല. ഇതിന്റെ 111% എന്ത്? 4,440 എന്ന് പറയുന്നത്. ഇതേ സാധനം 6-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഒന്ന് നിങ്ങൾ 6-ാം ക്ലാസ്സിൽ ബെഞ്ചിലേക്കൊന്ന് പോയിരിക്കുക, നല്ല എളുപ്പമാണ്. നമ്മളവിടെ പഠിച്ചതാണ്, വാങ്ങിയ വില കാണാനൊക്കെ പഠിച്ചതാണ്. അപ്പം ഈ എത്രയാണ് ഇവിടെ മുടക്കിയത് നമുക്കറിയില്ല, പക്ഷെ അതിൻ്റെ 113% ലാഭത്തിന് നമ്മൾ വിറ്റ് കഴിഞ്ഞപ്പോൾ കിട്ടിയ വില, വിറ്റ വില ഇവിടെ ഉണ്ട് 4,440. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിനെ ഇതുകൊണ്ട് ഗുണിച്ചപ്പോഴാണ് ഇത് കിട്ടിയത്, അല്ലേ? അപ്പം നമുക്ക് ഇതാണ് കാണേണ്ടത്, ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കാണണം. ഇതിങ്ങോട്ട് എടുത്തു, നമുക്ക് അറിയില്ലാത്ത ഇങ്ങോട്ട് എടുത്തു. ഇവിടെ ചെയ്യേണ്ടത് 4,440 × 111/100 ഇവിടെ ശ്രദ്ധിക്കുക. ഇതിനെ ഇതുകൊണ്ട് ഹരിക്കുമ്പോൾ ഇത് കിട്ടും, ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പോഴാണ് വിറ്റ വില കിട്ടുന്നത്. അപ്പം വിറ്റ വിലയെ ലാഭശതമാനം കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? മുടക്ക് മുതൽ കിട്ടുന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരെണ്ണൽ സംഖ്യയെ ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ വ്യുൽക്രമം കൊണ്ട് ഗുണിക്കണം, റെസിപ്രോക്കൽ. നോക്കൂ, 6-ാം ക്ലാസ്സിൽ പഠിച്ചത് മുഴുവൻ പ്രയോഗിക്കുകയാണ് ഇവിടെ. അവിടെ പഠിച്ച കാര്യങ്ങൾ മറന്നുപോയാൽ രക്ഷയില്ല കേട്ടോ. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ആ വീഡിയോ ഒന്നും കൂടെ കാണണം. ഇനി ഇവിടെ നമുക്ക് ചെയ്യാം, 4,440 × നേരെ അതിൻ്റെ വ്യുൽക്രമം വന്നു 100/111. ഇനി ഇതിൽ വേറൊരു കാര്യം കൂടെ ടീച്ചർ പറഞ്ഞുതരാം, ഇൻവെസ്റ്റ്മെൻറ്റ് ഇത് മുടക്ക് മുതലിനെ ഇവിടെ 111 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പം സമത്തിൻ്റെ വലതുവശത്തേക്ക് വരുമ്പോൾ ഹരണം വരും, ഇവിടെ 100 കൊണ്ട് ഹരിച്ചിരിക്കുകയാണ്, അതിവിടെ വരുമ്പോൾ ഗുണനായിട്ട് വരും. മനസ്സിലായോ? പിന്നെ ടീച്ചറൊക്കെ പഠിച്ച കാലത്ത് ഇങ്ങനെയൊന്നല്ല കേട്ടോ പഠിച്ചത്, ഞാനൊക്കെ നമുക്കൊന്നും ഇത്രയൊന്നും അറിയില്ലല്ലോ. അന്ന് ടീച്ചർമാരിങ്ങനെ പറഞ്ഞു തരുമെങ്കിലും നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ അടിസ്ഥാനമൊന്നും കിട്ടിയില്ല. അപ്പോൾ ടീച്ചറൊക്കെ കാണാതെ പഠിച്ചു വെച്ച് എങ്ങനെയാണെന്നറിയാവോ? മുടക്ക് മുതൽ, അതായത് വാങ്ങിയ വിലയാണ് കാണേണ്ടതെങ്കിൽ അതിൻ്റെ ഈ 100 എന്നുള്ളത് മുകളിലാണ് വരിക.
ഇനി മറ്റേ വിറ്റ വിലയാണ് കാണണമെങ്കിൽ 100 അടിയിൽ. അപ്പം വാങ്ങിയ വില മുടക്കുമുതൽ കാണണമെങ്കിൽ 100 എപ്പോഴും മുകളിലേ വരുള്ളൂ. അതായത് എത്രയാണോ നഷ്ടം അല്ലെങ്കിൽ ലാഭം 90, 80, 85 അങ്ങനെയുള്ള സംഖ്യ ആണ് അടിയിൽ വരിക എന്നൊക്കെ പറഞ്ഞാണ് ടീച്ചർ അതൊക്കെ അന്ന് പഠിച്ചത്. ഇന്ന് അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പം ചിരിയാണ് വരുന്നത്. കന്ന് ബേസ് കൃത്യ അടിസ്ഥാനം അറിഞ്ഞിട്ടല്ല പഠിച്ചത്, കുറെ കാണാതെ പഠിച്ചു വെച്ചു. ഇപ്പൊ നോക്ക് നിങ്ങൾക്ക് അതല്ല, നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഇനി നമുക്കറിയാം ഇവിടെ ചില കുട്ടികൾ, ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ചില കുട്ടികൾ ഇവിടെ 0 കണ്ടു, 0 കണ്ട ഉടനെ വെട്ടിയാൽ കുറയ്ക്കും. പറ്റുമോ? ഇത് രണ്ടു അംശത്തിലാണ്, ഇത് ഛേദമാണ്, അതുകൊണ്ട് ഇവിടെ വെട്ടി കുറയ്ക്കല് പറ്റില്ല. പക്ഷെ നമുക്കറിയാം ഈ 111 ഉം 444 ഉം കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ബന്ധം വന്നു. 111 4 അല്ലേ 444 അല്ലേ? അപ്പം 111 4 കൊണ്ട് ഗുണിച്ചാൽ 444 കിട്ടും. അപ്പം ഇവിടെ ഈ 0 കൂടെ ചേർത്ത് കൊടുക്കുക 40. 40 ഗുണിക്കണം 100 എത്രയാണ്? 40 അങ്ങോട്ട് എഴുതുക, ഈ 2 0 ഇട്ട് കൊടുക്കുക, 4000 രൂപ. അപ്പം ഇവിടേക്ക് നമ്മൾ എഴുതി വെക്കാം 4000 രൂപ. ഇവിടെ നോക്കൂ, മുടക്ക് മുതല് കുറവാണ്, വിറ്റ വില കൂടുതലാണ്. അപ്പം നമുക്ക് ഉറപ്പാണ് ലാഭമാണ് കിട്ടിയത്. ഐഡിയ പിടി കിട്ടിയോ? അടുത്ത ചോദ്യത്തിലെ ടീച്ചർ സ്റ്റെപ്പുകളൊന്നും എഴുതുന്നില്ല, സ്റ്റെപ്പ് എങ്ങനെ ഓരോന്ന് എഴുതണം എന്ന് ടീച്ചർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അത് കൃത്യമായിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതുക. അപ്പം അടുത്ത ചോദ്യത്തിൽ ഇത്രമാത്രം വിശദീകരണം തരേണ്ട ആവശ്യമില്ലല്ലോ, പെട്ടെന്ന് പെട്ടെന്ന് എങ്ങനെ ചെയ്യാമെന്നും കൂടെ പറഞ്ഞുതരാം. ഓക്കെ, അടുത്തത് സെയിൽസ് പ്രൈസ്, വിറ്റ വില 8280 രൂപയാണ്. ഇവിടെ നോക്കൂ, 8% ലോസ്, അവിടെ നഷ്ടമാണ്. എത്ര രൂപ? 100-ന് 8 രൂപ വെച്ച് നഷ്ടം. അപ്പം നഷ്ടം എന്ന് പറയുമ്പോൾ ഉടൻ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക, 100-ന് 8 കുറയ്ക്കുക, 92%. ഇനി നമുക്ക് മുടക്ക് മുതലേ കണ്ടുപിടിക്കണം. അപ്പം ആകെ മുടക്ക് മുതൽ എത്രയോ ഉണ്ട് നമുക്ക് അറിയില്ല. ഇതിൻ്റെ 8% ലോസ്, അപ്പം 92/100 എന്ന് പറയുന്നത് എത്രയാണ്? 8280 രൂപ. ഇവിടെ നമുക്ക് എന്തറിയില്ല? മുടക്ക് മുതൽ അറിയില്ല. താഴേക്കെടുത്തു, മുടക്ക് മുതൽ കാണണം. സമം എന്താണ്? ഇതിനെ മുടക്ക് മുതലിനെ 92/100 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 8280 കിട്ടുന്നത്. അതുകൊണ്ട് 8280 ഇതുകൊണ്ട് ഹരിക്കണം. 8280 ഹരിക്കണം 92/100. എണ്ണസംഖ്യയെ ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുന്നതിനെ അവയുടെ വീൽക്രമം കൊണ്ട് ഗുണിച്ചാൽ മതി. നമുക്ക് ഉടൻ തന്നെ മാറ്റി എഴുതാം. 8280 ഗുണിക്കണം 100/92. ഇനി നോക്കുക, ഈ 92 ഉം 828 ഉം തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവും. 9-ന് 2, 92-ൽ 2 ആണ് ഒറ്റയുടെ സ്ഥാനത്ത്. ആ 2-നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 8 ഒറ്റയുടെ സ്ഥാനത്ത് വരിക? 2, 9, 18 ആണ് അല്ലേ? അപ്പം നോക്കൂ, 92-നെ 9 കൊണ്ട് ഗുണിച്ചാൽ ഇത് കിട്ടുമോ നമുക്ക് നോക്കാം. 9, 92 ഗുണിക്കണം 9, 9, 2, 18, 8, 1, 9, 81, 81, 82 കിട്ടിയല്ലോ അല്ലേ? അപ്പോൾ 92 ഒരു പ്രാവശ്യം, 828 എത്ര പ്രാവശ്യമാണ്? 9. ഈ 0 കൂടി ഇങ്ങോട്ട് കയറ്റിയിട്ട് കൊടുക്കുക. അപ്പോൾ 90 ഗുണിക്കണം 100 എത്രയാണ് വരിക? 90 എഴുതുക, 100-ന്റെ 2 0, 9000 രൂപയാണ് വരിക. അപ്പം ഇവിടെ നോക്കൂ, 9000 രൂപ മുടക്കി വാങ്ങിയിട്ട് 8280 രൂപയ്ക്ക് വിറ്റു. അപ്പം ഇവിടെ നഷ്ടമാണ് വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഇനി അടുത്ത സ്റ്റെപ്പിൽ കൂട്ടുകാർ നോക്കിയാൽ ഈ വഴിയൊന്നും എഴുതണ്ട. നമുക്ക് USS പോലെയുള്ള ഏത് മത്സര പരീക്ഷകൾക്കും PSCക്കും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തത് ടീച്ചർ ചോദ്യം നോക്കി എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുതരാം. നമുക്കൊന്ന് നോക്കാം അടുത്ത ചോദ്യം. 6160, ഇതെന്താണ്? വിറ്റ വില. എത്ര ശതമാനാ ലോസ്? 12%. ഉണ്ട് നമ്മുടെ മനസ്സിലേക്ക് 88 ഓടിയെത്തുക. എങ്ങനെയാണ് 88 കിട്ടിയത്? 100-ന് 10 കുറയ്ക്കുമ്പോൾ 90, 90-ൽ നിന്ന് വീണ്ടും 2 കുറച്ചു, അപ്പോൾ 88 കിട്ടുന്നതേ. അപ്പോൾ എന്ത് ചെയ്യണം? 6160 ഹരിക്കണം 88/100. ഉടൻ തന്നെ നമ്മുടെ മനസ്സിലേക്ക് അതിൻ്റെ റെസിപ്രോക്കൽ കടന്നു വരുന്നു. 6160 ഗുണിക്കണം 100/88. ഇനി ഇവിടെ നോക്കൂ, ഈ 8 ഉം 6 ഉം തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ നോക്കൂ. 8, 2, 16 ആണ് അല്ലേ? അപ്പോൾ 6 ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നുണ്ട്. ഇനി 8, 2, 88-നെ 2 കൊണ്ട് ഗുണിച്ചാൽ എന്തായാലും 616 കിട്ടില്ല.
പിന്നെ അതിന് നോക്ക് അടുത്ത സംഖ്യ ഏതാ വരിക? 8, 7, 56. അപ്പം നമ്മൾ 7 കൊണ്ടൊന്ന് ഗുണിച്ച് നോക്കിയാലോ. നമുക്കൊന്ന് നോക്കാം. 88 × 7, 8, 7, 56, 5, 8, 7, 56, 5, 61. ഹാ, കിട്ടി അല്ലേ? ഇങ്ങനെ കണക്ക് കൂട്ടാനാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പം 88, 88 ഒരു പ്രാവശ്യം, 88, 616 7 പ്രാവശ്യമാണ് ഈ 0 കൂടി ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. 70 × 100 എത്രയാ വരിക? 7000 വരുന്നത്. 7000 രൂപ മുടക്കി 6160 വിൽക്കേണ്ടി വന്നു. അപ്പം ഇത് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ലോസാണ്, നഷ്ടമാണ് എങ്കിൽ നമുക്ക് മുടക്കും മുതൽ, അതായത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും കൂടുതൽ വരിക. ലാഭമാണെങ്കിൽ വിറ്റ വിലയായിരിക്കും കൂടുതൽ വരിക. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത നോക്കൂ, 1695 വിറ്റ വില. ഇവിടെ പ്രോഫിറ്റാണ് 13%. ഉടൻ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് 113 പ്രോഫിറ്റ്, ലാഭം, വർദ്ധനവ്. ഇന്ന് വേറെ ഒറ്റ ക്രിയയും ചെയ്യുന്നില്ല. എങ്ങനെ ഒരു US എക്സാമിന് എഴുതാം നമുക്കൊന്ന് നോക്കാം. 1695 ഗുണിക്കണം എന്താണ്? 100/113. ഇവിടെ അറ്റത്ത് 5 വരുന്നത് അല്ലേ, ഒറ്റയുടെ സ്ഥാനത്ത് 5. അപ്പം ഇവിടെ 3. 3 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലായിരിക്കും 5 ഒറ്റയുടെ സ്ഥാനത്ത് വരിക? 3, 5, 15, 5. അപ്പം 5. ഇനി ഇവിടെ നോക്കൂ, 113 5 കൊണ്ട് ഗുണിച്ചാൽ ഒരിക്കലും 1695 ലഭിക്കില്ല. അവിടെ നമുക്ക് വേറൊരു മനസ്സിൽ നമുക്കൊരാശയം കൂടെ വരണം. എന്താണ്? 113 10 കൊണ്ട് ഗുണിച്ചാൽ 1130 വരുള്ളൂ. അതിനേക്കാളും വലിയ സംഖ്യയാണേ. അപ്പം 10 മുകളിലോട്ട്. അപ്പം നമുക്കൊന്ന് 15 കൊണ്ട് ഗുണിച്ച് നോക്കിയാലോ. നമുക്കൊന്ന് നോക്കാം. 113 × 15. 5, 5, 6, 3, 9, 5, 1, 6, 1. ഹാ, നമുക്ക് കിട്ടിയേ. നമ്മുടെ കണക്ക് കൂട്ടലുകൾ എത്ര ശരിയാണെന്ന് നോക്കൂ. അപ്പം 113 കൊണ്ട് നമുക്ക് 1695 വെട്ടാം. എത്രയാണ് വരുന്നത്? 15. അപ്പം 15 × 100 എത്ര വരും? 15 × 2, 0 കൊടുത്താൽ മതി, 1500 വരുന്നത്. ഇപ്പം ഇവിടെ നോക്കൂ, 1500 രൂപ മുടക്കിയിട്ട് 1695 വിറ്റു. അപ്പം വിറ്റ വില കൂടുതലാണ് അല്ലേ. അപ്പം ഇവിടെ എന്താണ്? പ്രോഫിറ്റ്, ലാഭമാണ് വരുന്നത്. ഇപ്പം ഇവിടെ ശ്രദ്ധിക്കുക, മുടക്കുമുതലാണ് കാണേണ്ടതെങ്കിൽ മാറുന്ന ശതമാനത്തിൻ്റെ വ്യുൽക്രമം കൊണ്ടാണ് ഗുണിക്കേണ്ടത്. വിറ്റ വിലയാണ് കാണേണ്ടതെങ്കിൽ മാറിയ ശതമാനം കൊണ്ട് ഗുണിക്കണം. ഇത് നിങ്ങൾക്ക് മനസ്സിലായാൽ ഈ കണക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഏത് കണക്ക് തന്നാലും നമുക്ക് ചെയ്യാം. ഇനി ഇവിടെയൊക്കെ നമ്മൾ മുടക്കും മുതൽ എന്നൊക്കെ പറയും. മറ്റേ ചിലപ്പോൾ പറയുന്നത് എന്താ, ആകെ ഏതോ ഒരു സംഖ്യയുണ്ട്, അതിൻ്റെ ഇത്ര ശതമാനം ഇത്രയായാൽ സംഖ്യ ഏത്. അപ്പം ആകെയുള്ളത് വലിയ സംഖ്യ കണ്ടുപിടിക്കണം. ഇങ്ങനെ വരുമ്പോഴും മുടക്കും മുതൽ കണ്ടുപിടിക്കുന്ന പോലെ വ്യുൽക്രമം കൊണ്ടാണ് ഗുണിക്കേണ്ടത്. എങ്ങനെയാണ് വ്യുൽക്രമം വന്നതെന്ന് മനസ്സിലായില്ലേ? 270 രൂപയ്ക്ക് 10 കിലോഗ്രാം തക്കാളി വാങ്ങി. അതിൽ 1 കിലോഗ്രാം തക്കാളി കേടായി പോയി. അയാൾക്ക് 20% ലാഭം കിട്ടണമെങ്കിൽ ബാക്കിയുള്ളത് 1 കിലോയ്ക്ക് എത്ര രൂപ നിരക്കിൽ വിൽക്കണം? ഇങ്ങനെ ഒരു ചോദ്യം കിട്ടുമ്പോൾ നമുക്ക് ആകെ ആശയക്കുഴപ്പമായി. നമുക്ക് ആ ചോദ്യം വായിച്ച് കൃത്യമായി തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. ഇവിടെ നോക്കാം, ബയിങ് പ്രൈസ്, വാങ്ങിയ വില എത്രയാണ്? 270 10 കിലോഗ്രാം തക്കാളി 270 രൂപയ്ക്ക് വാങ്ങി. അപ്പം വാങ്ങിയ വില 270. പിന്നെ അവിടെ പറയാണ് 20% ലാഭം കിട്ടണം. അപ്പം 20% ലാഭം കിട്ടണമെങ്കിൽ വിൽക്കേണ്ട വില, സെല്ലിംഗ് പ്രൈസ്, എന്ത് ചെയ്യണം? 270 × 20% നമുക്ക് കാണാം. നമുക്കതിനേക്കാൾ എളുപ്പം 20% ലാഭമാണ്. അപ്പം 120. 120/100 നിങ്ങൾ സൈഡിലേക്ക് എഴുതിയിട്ട് വേണം വെട്ടി കുറയ്ക്കാൻ. ഈ 0 വെട്ടി ഇത് രണ്ടും വെട്ടിപ്പോവാം. 27 × 12 = 324. ഇനി അവിടെ ഒരു പ്രശ്നം വന്നു, 1 കിലോഗ്രാം തക്കാളി കേടായിപ്പോയി. അപ്പം കേട് വന്ന തക്കാളി, സ്പോയിൽഡ് ടൊമാറ്റോ, അതായത് കേട് വന്ന തക്കാളിയുടെ അളവ് എത്രയാണ്? 1 കിലോഗ്രാം. ഇനി അങ്ങനെയാണെങ്കിൽ ഈ 1 കിലോഗ്രാം കേടായി പോയെങ്കിൽ ഈ 20% ലാഭം കിട്ടണമെങ്കിൽ 1 കിലോ തക്കാളി എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ്. അപ്പം നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ട്, 20% ലാഭം കിട്ടണമെങ്കിൽ നമുക്ക് വിൽക്കേണ്ട വില നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 324 രൂപ. അപ്പം എന്താണ് ചെയ്യേണ്ടത്? വെയ്റ്റ് ഓഫ് സെല്ലിംഗ് ടൊമാറ്റോസ് 9 kg ഉള്ളൂ.
ഒൻപത് കിലോ തക്കാളി നമുക്ക് വിൽക്കാനുള്ളൂ, ഒരു കിലോ കേടായി പോയില്ലേ. അപ്പം ഇനി വിൽക്കേണ്ട തക്കാളിയുടെ അളവ് 9 kg. ഇനി നമുക്ക് അടുത്തത് സെല്ലിംഗ് പ്രൈസ് ഓഫ് 1 kg, ഒരു കിലോഗ്രാം വിൽക്കേണ്ട വില. ഏത്? 20% ലാഭത്തിന് വിൽക്കേണ്ട വില. അപ്പം 324 9 കൊണ്ട് ഹരിക്കുക. ഇവിടെ നോക്കൂ, നമ്മൾ 9 kg തക്കാളി വിറ്റാല് ആദ്യത്തെ ആ 10 kg തക്കാളിയുടെ പ്രോഫിറ്റ് തന്നെ കിട്ടുന്നു. മനസ്സിലായോ? 1 kg തക്കാളി കേടാ. ഇതുമാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് കടക്കാരൻ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടാവും കടക്കാരൻ ലാഭത്തിന് വാങ്ങുന്നത്, വാങ്ങിയിട്ട് അവരെന്ത് ചെയ്യും, തക്കാളി ഉള്ളി ഇങ്ങനെ എല്ലാ സാധനങ്ങളും കേടാവും എന്ന് അറിഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്യും, ഒരു ലാഭം അവരതിൽ നിന്ന് കണക്കാക്കിയിട്ട് വില കൂട്ടിയിട്ടാണ് അവർ വിൽക്കുന്നത്. ഇതാണ് കച്ചവടത്തിലെ തന്ത്രം. മനസ്സിലായോ? അടുത്ത ചോദ്യം സാധാരണയായി പരീക്ഷയ്ക്ക് എപ്പോഴും വരാറുള്ളതാണ്, അത് US എക്സാമോ മത്സര പരീക്ഷകൾക്ക്. അതുകൊണ്ട് നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കുക. 2 മേശയാണ് ഷൈൻ വിറ്റത് അല്ലേ. അപ്പൊ ഒരു മേശയുടെ വിറ്റ വില സെല്ലിംഗ് പ്രൈസ് ഓഫ് 1 ടേബിൾ 9,900 രൂപ. രണ്ടാമത്തെ മേശയും കൂടി ഉണ്ട് അല്ലേ, 9,900 രൂപ വെച്ചിട്ട് 2 മേശ. അപ്പൊ 2 മേശയുടെ വിറ്റ വില കാണാൻ വേണ്ടിയിട്ട് 9,900 നമ്മൾ അതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി, കാരണം 2 9,900 വരും. അതുകൊണ്ടാണ് അപ്പൊ 19,800 രൂപയാണ് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 1 10% ലാഭത്തിലാണ്, 1 10% നഷ്ടത്തിലാണ്. അപ്പൊ ഇതിന്റെ കോസ്റ്റ് പ്രൈസ് മുടക്ക് മുതൽ എത്രയാന്ന് കിട്ടണം. അപ്പൊ ഇവിടെ നോക്കുക, 10% പ്രോഫിറ്റിലാണ് വിറ്റതെങ്കിൽ മുടക്ക് മുതൽ കാണണം. കോസ്റ്റ് പ്രൈസ് ഇൻവെസ്റ്റ്മെന്റ് 10% ലാഭമാണ്, അപ്പൊ 110 വരിക നമ്മുടെ മനസ്സിലേക്ക് വരണം. നമ്മളിപ്പോ കണക്കുകളൊക്കെ ചെയ്തിട്ടേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രശ്നമില്ല. 10% ലാഭത്തിൽ വിറ്റപ്പോ 9,900 രൂപ കിട്ടണമെങ്കിൽ അതിന്റെ മുടക്ക് മുതൽ കാണാൻ വേണ്ടിയിട്ട് 9,900 10% ലാഭമായതുകൊണ്ട് 110 വരും. 110/100 കൊണ്ട് ഹരിക്കുകയാണ് വേണ്ടത്. അപ്പൊ 100/110 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, ഈ 0 ഈ 0 വെട്ടിപ്പോവും. 11/9 99 ഈ 2 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്രയാ കിട്ടുക? 9,000 രൂപയാണ് 10% ലാഭത്തിൽ വിറ്റപ്പോൾ മുടക്കിയ മുതൽ. മനസ്സിലായില്ലേ? 9,900 രൂപയാണ് വിറ്റ വില, അപ്പൊ അതിന്റെ മുടക്ക് മുതൽ 9,000 രൂപ, അപ്പോഴാണ് 10% ലാഭം കിട്ടിയത്. ഇനി നോക്കൂ, 10% നഷ്ടത്തില്. അപ്പൊ ഉടൻ നമ്മുടെ മനസ്സിലേക്ക് 100 10 കുറയ്ക്കണം, എത്രയാണ്? 90. നോക്കൂ, 9,900 കൊണ്ട് ഹരിക്കുക, അതായത് 100/90 കൊണ്ട് ഗുണിക്കുക. ഇവിടെ നോക്കൂ, ഈ 0 ഈ 0 വെട്ടിപ്പോവും. 9/9 ഒരു പ്രാവശ്യം, ഈ 9/9 ഒരു പ്രാവശ്യം ഈ 0 കയറ്റിയിട്ട് കൊടുക്കുക. 110 ഗുണിക്കണം 100, എത്രയാ വരിക? 11,000 രൂപയാണ് വരുന്നത്. ഇപ്പൊ നമുക്കറിയാം 2 മേശയുടെ വിറ്റ വില 19,800. ഇനി 2 മേശയുടെയും കൂടെ കോസ്റ്റ് പ്രൈസ് ഇൻവെസ്റ്റ്മെന്റ് മുടക്കു മുതൽ എത്രയാണ് വരിക? അത് കാണാൻ വേണ്ടിയിട്ട് 9,000 × 11,000 ആണ് വരുന്നത്. നമുക്കറിയാം 11 9 എത്രയാ? 20. അപ്പൊ ടോട്ടൽ എത്ര രൂപയാണ്? 20,000 രൂപയ്ക്കാണ് മുടക്കിയത്. 20,000 രൂപയ്ക്ക് മുടക്കിയിട്ട് എത്ര രൂപയ്ക്ക് വിറ്റു? 19,800 വിറ്റു. അപ്പൊ അവിടെ ലാഭമാണോ നഷ്ടമാണോ നോക്കൂ. 20,000 രൂപ മുടക്കി, എന്നിട്ട് ഇതിൽ കുറഞ്ഞിട്ടല്ലേ വിറ്റത് അല്ലേ. അപ്പൊ നഷ്ടമാണ് വരുന്നത്. എത്രയാണ് നഷ്ടം വരുന്നത്? നമുക്കറിയാം നല്ല ലോസ് നഷ്ടം കാണാൻ വേണ്ടിയിട്ട് 20,000 കുറയ്ക്കണം എന്താണ്? 19,800. അപ്പോൾ നമുക്കറിയാം 200 രൂപയാണ് നഷ്ടം വന്നത്. അപ്പോൾ നമുക്ക് നഷ്ടശതമാനം അതിൻ്റെ പേഴ്സൻറ്റേജ് കാണണം അല്ലേ. അപ്പം നഷ്ടശതമാനം കാണാൻ വേണ്ടിയിട്ട് ആകെ മുടക്കിയ തുക എത്രയാണ്? 20,000 രൂപ. അതിൽ എത്ര രൂപയാണ് നഷ്ടം വന്നത്? 200 രൂപ. അതിൻ്റെ പേഴ്സൻ 100% ആക്കുക. ഇപ്പം നോക്കൂ, ഈ 2 0 ഈ 2 0 വെട്ടും, ഇത് 2 വെട്ടും.
ഈ രണ്ടും വെട്ടിപ്പോയാൽ ബാക്കി എന്താണ് വരുന്നത്? 1% വരുന്നത്. അംശവും ഛേദവും തുല്യമായാൽ അതെന്താണ്? 1 വരുന്നത്. അപ്പം ഇവിടെ ഞാൻ 200 എഴുതിയിട്ടില്ല, നിങ്ങൾ 200 എഴുതി വെക്കുക കേട്ടോ. അപ്പം ഇവിടെ നോക്കൂ, 1%. അപ്പം നിങ്ങൾ പ്രത്യേകം ഇത് USS-നൊക്കെയാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചോദ്യം കണ്ട ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല. 10% ലാഭം വന്നു, 10% നഷ്ടം വന്നാൽ എപ്പോഴും 1% വരിക. നിങ്ങൾ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും എക്സാമ്പിൾ എടുത്തൊന്ന് ചെയ്തു നോക്കുക. ഈ കണക്ക് തന്നെ വേറൊരു രൂപത്തിലെ 6-ാം ക്ലാസ്സിലെ 100ൽ എത്ര എന്ന പാഠഭാഗത്തിൽ ചെയ്തിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ ചതുരത്തിൻ്റെ പരപ്പളവാണ്, നീളവും വീതിയും 10% വർദ്ധിക്കുക. ഈ രീതിയിലാണ് അവിടെ വന്നിട്ടുള്ളത്. ആ കണക്കുകൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, അടുത്ത കണക്ക്. 12,000 രൂപയുടെ ഒരു അലക്ക് യന്ത്രം വിൽക്കുമ്പോൾ കച്ചവടക്കാരന് 20% ലാഭം കിട്ടുന്നു. അതിന് അയാൾ എത്ര രൂപ മുടക്കിയിട്ടുണ്ടാകും? ഇവിടെ മുടക്ക് മുതലാണ് കണ്ടുപിടിക്കേണ്ടത്. ഉടൻ നമ്മുടെ മനസ്സിലേക്ക് വരണം, ശതമാനത്തിൻ്റെ പ്രോഫിറ്റിൻ്റെ വ്യുൽക്രമാണ് വരിക. മനസ്സിലായില്ലേ? ഏതായാലും നമുക്ക് സ്റ്റെപ്പ് എഴുതാം. സെല്ലിംഗ് പ്രൈസ്, അലക്ക് യന്ത്രത്തിൻ്റെ വിറ്റവില 12,000 രൂപ. പ്രോഫിറ്റ്, ലാഭം 20%. 20% എന്ന് പറയുന്നത് 120% വരും. അടുത്തത് കോസ്റ്റ് പ്രൈസ്, മുടക്കു മുതൽ. അപ്പം 12,000 × 100/120 വരുന്നത്. നമ്മൾ ഇനി ആവർത്തിക്കുന്നില്ല, 120/100 വിൽക്രമം കൊണ്ടാണ് ഗുണിക്കേണ്ടത്. ഇവിടെ നോക്കാം, ഈ പൂജ്യവും വെട്ടിപ്പോവും. 12 ഒരു പ്രാവശ്യം ഈ 100 കൊടുക്കുക. അപ്പം എത്ര രൂപയാണ് വരിക? 100 എഴുതുക, ഈ 2 കൂടെ 10,000 രൂപയാണ്. 10,000 രൂപയാണ് വരുന്നത്. ഇത്രയും റുപ്പീസ്. ഇനി അടുത്തത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ പറയുന്നു, പുതുവർഷത്തിൽ അത് 1,200 രൂപ കുറച്ചു വിൽക്കുന്നു. ഈ വിൽപ്പനയിൽ ലാഭമാണോ നഷ്ടമാണോ എത്ര ശതമാനം? അപ്പൊ പുതുവർഷത്തിൽ കുറച്ച് വിൽക്കുമ്പോഴുള്ള വില, അതായത് സെല്ലിംഗ് പ്രൈസ്, ഇഫ് ഇറ്റ് സോൾഡ് ബൈ റെഡ്യൂസിങ് 1,200 rupees. അപ്പൊ എത്രയാണ്? 12,000 1,200 രൂപ കുറച്ചു. അപ്പൊ എത്രയാണ്? 10,800 രൂപ. ഇനി ഇതിലെ ലാഭമാണോ നഷ്ടമാണോ? ഇവിടെ മുടക്കിയ മുതൽ എത്രയാ? 10,000 രൂപ. അപ്പൊ 10,000 രൂപയ്ക്ക് മുടക്കിയിട്ട് എത്ര രൂപയാ ഇവിടെ ഈ 12,000 1,200 കുറയ്ക്കുമ്പോഴുള്ള വിറ്റ വില എത്രയാണ്? 10,800. നോക്കൂ, ഇവിടെ 10,800 ആണോ 10,000 ആണോ കൂടുതൽ? 10,800. അപ്പൊ പ്രോഫിറ്റ് ആണ്. അപ്പൊ നമുക്ക് എഴുതാം, പ്രോഫിറ്റ്, ലാഭം. ലാഭം എന്ന് പറയുന്നത് 10,800 10,000 കുറയ്ക്കുക. അപ്പൊ എത്രയാണ് കിട്ടുന്നത്? 800 രൂപയാണ് കിട്ടുന്നത്. ഇനി അടുത്തത് പ്രോഫിറ്റ് പെർസെന്റ്, ലാഭ ശതമാനം. അപ്പൊ നമുക്ക് എഴുതാം, പ്രോഫിറ്റ് പെർസെന്റ് ശതമാനം. പ്രോഫിറ്റ് പെർസെന്റ് നോക്കുക. അത് കാണാൻ വേണ്ടി മുടക്ക് മുതൽ 10,000 രൂപയാണ്. മുടക്ക് മുതൽ 10,800 എന്ത് പ്രോഫിറ്റ് കിട്ടിയത്, ലാഭം കിട്ടിയത്. 8% ലാഭമാണ് കിട്ടുന്നത്. ഐഡിയ പിടി കിട്ടിയോ? എളുപ്പമല്ലേ? ശതമാനമോ ലാഭശതമാനോ നഷ്ടശതമാനോ എപ്പോഴും ഇത് നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ വിറ്റ വിലയാണ്, സെല്ലിംഗ് പ്രൈസാണ് 12,000. ഇതിലാണ് 1,200 കുറയ്ക്കുന്നത്. പല കുട്ടികൾ അവിടെ തെറ്റുപറ്റും, ചിലർ 10,000 എന്നൊക്കെ കുറയ്ക്കും. അത് ശ്രദ്ധിക്കണം, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ പ്രിയപ്പെട്ട കുട്ടികാരെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് വിറ്റവില കാണാനും മുടക്കുമുതൽ കാണാനും ഒക്കെ നമ്മൾ പഠിച്ചു. ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. നമുക്ക് മുന്നോട്ടുള്ള എല്ലാ കാര്യത്തിനും പലിശയൊക്കെ അതൊക്കെ ഇത് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടിത് മനസ്സിലാക്കുക. നമുക്ക് ഇനി ഇതിൽ ധാരാളം പ്രവർത്തനങ്ങളുണ്ട്. നമുക്കിതെല്ലാം കൂടെ കൺഫ്യൂഷനൊന്നും ആവേണ്ട ആവശ്യമില്ല. നല്ല എളുപ്പമാണ് ഈ പാഠം മനസ്സിലാക്കി, ഒരു രസമായിട്ട് ചെയ്യാവുന്ന പാഠഭാഗമാണ് ഇത്, മണി മാത്ത്, പണമിടപാടുകൾ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിലെ പ്രവർത്തനങ്ങൾ ധാരാളം കിടക്കുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യുമല്ലോ. അപ്പം നിങ്ങളുടെ സഹകരണം, നിങ്ങളുടെ പിന്തുണയാണ് ടീച്ചർ ഈ നിലയിൽ നിൽക്കുന്നത്. അപ്പം നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് മുന്നേറാം. അപ്പം ഇതിൻ്റെ പാഠഭാഗത്തിലെ ഇനി അടുത്ത പ്രവർത്തനങ്ങൾ ധാരാളമുണ്ട്. ആ പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഓരോ വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. അപ്പം അടുത്ത പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ ഓക്കെ ബൈ.